സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി അസിസ്റ്റൻ്റ് എന്ന കോഴ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ സബ്ജക്റ്റിലെ രണ്ടാമത്തെയും NSKF സബ്ജക്റ്റിലെ നാലാമത്തെയും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നീ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ ഒരു യൂറോപ്യനെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി ആ ഷെഫിനോട് അല്ലെങ്കിൽ കുക്കിനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചിത്രത്തിൽ എന്തൊക്കെ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട്? ഡെഫിനറ്റ്ലി അവർ വെർബലി സംസാരിക്കുന്നുണ്ടാവും. അവരുടെ വാക്കുകൾ എക്സ്ചേഞ്ച് ചെയ്ത് അവർക്കറിയാവുന്ന ഇംഗ്ലീഷിലോ ചൈനീസ് ഭാഷകളിലോ അല്ലെ ജപ്പാനീസ് ഭാഷകളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് കൈകൊണ്ടും മറ്റും ആംഗ്യമായും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കാര്യങ്ങൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അവിടെ കൊടുക്കുന്ന സർവീസോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ വിലയോ മറ്റോ കാര്യങ്ങളായിരിക്കും. റിട്ടൺ മോഡിലും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബോഡി ലാംഗ്വേജും ജെസ്റ്റേഴ്സും എക്സ്പ്രഷൻസും കൊണ്ട് ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനും അവിടെ സംഭവിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർബലാവാം, നോൺ വെർബലാവാം, റിട്ടൺ ആവാം, അല്ലെങ്കിൽ വിഷ്വൽ മോഡിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാവാം. സോ ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ പലതരത്തിലുള്ള ടൈപ്സാണ്. വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളില്ലാതെ ആംഗ്യങ്ങളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും അംഗവിക്ഷേപങ്ങൾ, ജസ്റ്റിസ് പോലെയുള്ള മീഡിയയിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. രണ്ട് ആൾക്കാർ തമ്മിലോ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾ ചിന്തിക്കുന്നു, അത് പറയുന്നു, മറ്റൊരാൾ കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു. ഈ നാല് സ്റ്റേജുകളായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒരു എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലെങ്കിൽ കോഡിഫൈയിങ് ആൻഡ് ഡീകോഡിഫൈയിങ് ആയിട്ട് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏതെങ്കിലും പ്രോസസ്സിൽ വെച്ച്, ഏതെങ്കിലും ഭാഗത്ത് വെച്ച് വിഘാതം സംഭവിക്കുമ്പോഴാണ് അതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡറായിട്ട് കണക്കാക്കുന്നത്. അതായത് പറയാൻ പറ്റുന്ന ആൾക്ക് അത് കോഡിഫൈങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പറയാൻ പറ്റാത്ത അവസ്ഥ, കേൾക്കുന്ന ആൾക്ക് ശരിയായ രീതിയിൽ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, അഥവാ പറഞ്ഞ കാര്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥകളെ നമ്മൾ പൊതുവായി കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസാരത്തിനുള്ള ബുദ്ധിമുട്ട്, ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, കേൾവിപരമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഈ മൂന്ന് ബുദ്ധിമുട്ടുകളെയും സ്പീച്ച് ഡിസോർഡേഴ്സ്, ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്, ഈ മൂന്ന് ഡിസോർഡറുകളെയുമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ട് എന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഘട്ടം, ഓരോ സ്പീച്ച്, ലാംഗ്വേജ്, ഹിയറിംഗ് ഇവ മൂന്നും എന്താണ് എന്നൊന്ന് പരിചയപ്പെടാം. അതായത് സംസാരവും കേൾവിയുമാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് സംസാരം, ഭാഷ, കേൾവി, സ്പീച്ച്, ലാംഗ്വേജ് ആൻഡ് ഹിയറിംഗ്. അതൊരാൾക്ക് സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ സ്പീച്ച് ഡിസോർഡർ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസോർഡറിലേക്കാണ് പെടുത്തുന്നത്. അത് നമ്മൾ അത്ര ബുദ്ധിമുട്ടുള്ള ആളുകളെ നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് ഡിസബിലിറ്റി ഉള്ളവർ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു. അതേ ബുദ്ധിമുട്ട് കേൾവിക്കാണ് ഉള്ളത് എങ്കിൽ അത് കേൾവിക്കുറവുണ്ടാക്കുന്നു, ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന കേൾവിക്കുറവുണ്ടാക്കുന്നു. അത്തരം ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ ഹിയറിംഗ് ഡിസബിലിറ്റി, കേൾവി വൈകല്യം അല്ലെങ്കിൽ കേൾവി ബുദ്ധിമുട്ടുള്ള ആളുകളുടെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. സോ സംസാര കേൾവി ബുദ്ധിമുട്ടുള്ള ആളുകളെ നമ്മൾ സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ളവർ എന്നാണ് കണക്കാക്കുന്നത്. ഇത്തരം ആളുകളുടെ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം എന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. ചികിത്സിച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാര, ഭാഷ, കേൾവി കുഴപ്പങ്ങളെ, കേൾവി വൈകല്യങ്ങളെ മറികടന്ന് നോർമൽ ലൈഫിലേക്ക്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന വാക്കുകൊണ്ട്
അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. സംസാരം അഥവാ സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ആൻഡ് ഇമ്പോർട്ടൻ്റ് വേ ഇൻ വിച്ച് വി യൂസ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ഭാഷ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും ഈസിയും ഏറ്റവും കോമണായും നമ്മൾ ഉപയോഗിക്കുന്ന രീതി സ്പീച്ചാണ്, സംസാരമാണ്. ഭാഷ ഉപയോഗിക്കുന്നതിന് മറ്റു പല മാർഗങ്ങളുണ്ട്. എഴുതി കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൈനുകളും ബോർഡുകളും ഉപയോഗിക്കാം, സൈൻ ലാംഗ്വേജുകൾ ഉപയോഗിക്കാം. അതിനൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും ഈസിയായും ഏറ്റവും കൺവീനിയൻ്റായും ഏറ്റവും കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്നത് സംസാരത്തിനെയാണ്. എന്താണ് അപ്പോൾ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ എക്സ്പ്രഷൻ ഓഫ് ഓർ ദ എബിലിറ്റി ടു എക്സ്പ്രസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ബൈ ആർട്ടിക്കുലേറ്റ് സൗണ്ട്സ് ആർ കോൾഡ് സ്പീച്ച്. നമ്മുടെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും എല്ലാം ചലനങ്ങളിലൂടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എക്സ്പ്രസ് ചെയ്യുന്ന കഴിവിനെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ് ബൈ ആർട്ടിക്കുലേറ്റ് സൗണ്ട്സ്. ശബ്ദവും നാക്ക്, പല്ല്, ചുണ്ട് പോലെയുള്ള മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ, അതിനെ നമ്മൾ ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ആർട്ടിക്കുലേറ്റേഴ്സ് ഉപയോഗിച്ച്, ശബ്ദം ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്പീച്ച് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത്തരത്തിൽ ശരിയായ രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ, ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ, ശരിയായ രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയോ നമ്മൾ സ്പീച്ച് ഡിസോർഡർ ആയിട്ട് കണക്കാക്കാം. വളരെ ചുരുക്കി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് നാക്ക്, പല്ല്, ചുണ്ട് പോലെയുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ കഴിവിനെയാണ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സ്പീച്ചും ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം? തീർച്ചയായും വ്യത്യാസമുണ്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് ജീവജാലങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ അത് ഭാഷയാവണമെങ്കിൽ അതിൽ കുറേ സങ്കീർണമായിട്ടുള്ള വസ്തുതകൾ വേണം. അതുകൊണ്ടാണ് എ ലാംഗ്വേജ് ഇസ് എ സ്ട്രക്ചേർഡ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഒരുപാട് നിയമാവലികൾക്കുള്ളിലൂടെ നിർബന്ധമായും കടന്നു പോകേണ്ട ഒരു പ്രോസസ്സാണ് എന്ത് ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കിയാലോ. ലാംഗ്വേജ് ഈസ് ആൻ ആർബിട്രറി സിസ്റ്റം ഓഫ് സൗണ്ട്സ്, സിംബൽസ് ഓർ സൈൻ വിച്ച് വിൽ യൂസ് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് സീക്വൻഷ്യൽ ഓർഡർ വിൽ കൺവേ എ മീനിങ് ടു എ റിസീവർ ഹു ഈസ് ഫെമിലിയർ ഇൻ ദ സെയിം. ഭാഷ എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ടുള്ള ശബ്ദങ്ങളുടെയോ സിംബൽസിൻ്റെയോ സൈൻസിൻ്റെയോ കൂട്ടമായിരിക്കും. അത് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സീക്വൻഷ്യൽ ഓർഡറിൽ വയ്ക്കുമ്പോൾ അത് കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആൾക്ക് അത് വ്യക്തമായി മനസ്സിലാവുന്നു എന്ന് ചുരുക്കം. പക്ഷേ അതിനുള്ളൊരു കണ്ടീഷൻ എന്താണ്? അത് കാണുന്ന ആൾക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കോ ആ ഉദ്ദേശിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതി വ്യക്തമായി അറിവുണ്ടായിരിക്കണം എന്ന് ചുരുക്കം. നമ്മൾ ലാംഗ്വേജിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ വ്യക്തമാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ഈ ആർബിട്രറി സിസ്റ്റം എന്നുള്ളത്. എന്താണ് ഈ ആർബിട്രറി സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമ്മളൊരു വാക്കിനെ ഉദ്ദേശിക്കുമ്പോൾ അതിന് ശബ്ദവുമായി അതിന് നേരിട്ടുള്ളൊരു ബന്ധമൊന്നുമില്ല. പക്ഷേ അത് നമ്മൾ ആ ശബ്ദം ഉപയോഗിച്ച് ആ വാക്കിനെ റെപ്രസെൻ്റ് ചെയ്തു അത് നമ്മൾ മറ്റുള്ളവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ട് നമ്മളും അതേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് കലം എന്നുള്ള വാക്ക് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക. കലം എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന പോട്ടായിട്ടാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അതേസമയം അത് കേൾക്കുന്നത് ഒരു ഹിന്ദി ഭാഷയുള്ള ആളാണെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് വരിക എഴുതാൻ ഉപയോഗിക്കുന്ന പേനയാണ്. അതുകൊണ്ടാണ് ഈ ശബ്ദത്തിന് വ്യക്തമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല. പക്ഷേ
അത് ആ ഭാഷയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരർത്ഥം വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആ ശബ്ദങ്ങളുടെ ഒരു കോമ്പിനേഷൻ, ഒരു പ്രത്യേക ഓർഡറിൽ, സിസ്റ്റമാറ്റിക് ആൻഡ് സീക്വൻഷ്യൽ ഓർഡറിൽ കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആൾ അതിൽ ഫെമിലിയർ ആണെങ്കിൽ അയാൾക്ക് കാര്യം വ്യക്തമാവുന്നു എന്ന് ചുരുക്കം. ഇത്തരത്തിൽ സീക്വൻഷ്യലും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള ശബ്ദങ്ങളുടെയോ സിമ്പിൾസിൻ്റെയോ സയൻസിൻ്റെയോ വ്യക്തമായ ഓർഡറിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭാഷയ്ക്ക് പ്രധാനമായും സംസാരമായിട്ടുള്ള രൂപമുണ്ട്, ലിഖിതമായിട്ടുള്ള എഴുത്ത് രൂപമുണ്ട്, കൂടാതെ സയൻസായിട്ടും ബോർഡുകളായിട്ടും. സൈൻ ലാംഗ്വേജ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ ന്യൂസ് വായിക്കുമ്പോഴും എല്ലാം കണ്ടിട്ടുണ്ടാവും. കേൾവിക്കുറവുള്ള അല്ലെങ്കിൽ കേൾവി സംസാര ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വിഷ്വലി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് സ്പോക്കൺ സൗണ്ട്സ് ഇൻ സ്പോക്കൺ ലാംഗ്വേജസ് ഓർ റിട്ടൺ എലമെൻറ്റ്സ് ഇൻ റിട്ടൺ ലാംഗ്വേജ്. അഡീഷണലി, എ ലാംഗ്വേജ് മേ കൺസിസ്റ്റ് ഓഫ് അതർ സിംബോളിക് എലമെൻറ്റ്സ് ലൈക്ക് ഹാൻഡ് ജെസ്റ്റേഴ്സ് ഇൻ സൈൻ ലാംഗ്വേജ്. സംസാര രൂപത്തിലേക്കുള്ള ഭാഷയിലേക്ക് വരുമ്പോൾ ശബ്ദങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്. എഴുത്ത് രൂപത്തിലേക്ക് വരുമ്പോൾ വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങളിലേക്ക് അത് മാറുന്നു. അത് സൈൻ ലാംഗ്വേജിലേക്കാവുമ്പം പല രീതിയിലുള്ള ജെസ്റ്റേഴ്സാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. സോ ഭാഷ എന്ന് പറയുന്നത്, വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഭാഷ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി സിസ്റ്റമാണ്. ഒന്നിനൊന്നോട് വളരെ ബന്ധമൊന്നുമില്ലാത്ത, വളരെ വേഗമായി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസോടുകൂടി, കൃത്യമായ ഓർഡറോടുകൂടി ഉപയോഗിച്ചാൽ മനസ്സിലാവുന്ന ആൾക്ക് ആ ഭാഷ അറിയുമെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാവുന്ന ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ സ്പീച്ചും ലാംഗ്വേജും കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ഏതാണ്? ഹിയറിംഗ്. ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് മെക്കാനിസം. നമ്മൾ പ്രധാനമായും സ്പീച്ചിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് വ്യക്തമായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വ്യക്തമായിട്ടുള്ള കേൾവി വേണം. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന് ശരിയായ രീതിയിൽ സംസാരം വളരണം, അല്ലെങ്കിൽ സംസാര ഭാഷാ വളർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനും ശരിയായ രീതിയിലുള്ള കേൾവി നിർബന്ധമാണ്. ഇയർ ഈസ് ദ ഓർഗൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിയറിംഗ്. കേൾവിയെ സഹായിക്കുന്ന അവയവം ചെവിയാണ്. സത്യത്തിൽ കേൾക്കുന്ന അവയവം ചെവിയല്ല, കേൾവിയെ സഹായിക്കുന്ന അവയവമാണ് ചെവി. കേൾവി എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഐഡൻറ്റിഫൈ, ശബ്ദത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കേൾവി എന്ന് പറയുന്നത്. അപ്പോൾ ചെവി എന്താണ് ചെയ്യുന്നത്? ചെവി ശബ്ദത്തിന് നമ്മുടെ തലച്ചോറിനറിയാവുന്ന ഒരു ബയോകെമിക്കൽ ലാംഗ്വേജിലേക്ക്, ഒരു ഇലക്ട്രോകെമിക്കൽ അല്ലെങ്കിൽ ഒരു ബയോകെമിക്കലായിട്ടുള്ള ഭാഷയിലേക്ക് ശബ്ദത്തിനെ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ചെവിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേൾവിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ചെവിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഭാഗങ്ങളിലേക്ക് ശരിയായ രീതിയിൽ ശബ്ദത്തെ എത്തിക്കുന്നതിന് സാധിക്കുകയില്ല, അല്ലെങ്കിൽ ശബ്ദത്തിനെത്തുന്ന ശബ്ദത്തിൻ്റെ അളവിന് വലിയ രീതിയിലുള്ള കുറവുകൾ സംഭവിക്കുമ്പോൾ അത് കേൾവി കുറവുണ്ടാക്കുകയും അത് ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഹിയറിംഗ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ഇൻ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഒരു കുഞ്ഞിൻ്റെ ജനിക്കുമ്പോൾ മുതലുള്ള അല്ലെങ്കിൽ ജനിക്കുന്ന ആ സമയം മുതലുള്ള കേൾവി സംസാര ഭാഷാ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് കേൾവി കഴിഞ്ഞ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ കുട്ടിയുടെ കേൾവി നമ്മൾ നോക്കി കേൾവിക്ക് കുറവില്ല എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. കേൾവി കുറവുണ്ട് എന്ന് നമ്മൾ സംശയിക്കുകയാണെങ്കിൽ മറ്റ് ഡീറ്റെയിലായിട്ടുള്ള ഇവാലുവേഷൻസും പ്രൊസീജിയറുകളും ചെയ്ത് ആവശ്യമുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഹിയറിംഗ് ലോസ് ഫ്രം ഹാവിങ് എ ലാസ്റ്റിംഗ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എ ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ് ഏർലി ഇൻ്റർവെൻഷൻ ഈസ് ദ കീ.
നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു കുഞ്ഞിന് കേൾവിക്കുറവ് ഉണ്ട് എങ്കിൽ അതൊരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാതെ ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ. അപ്പോൾ നമ്മൾ മുതിർന്നു വരുമ്പോഴോ? മുതിർന്നു വരുമ്പോൾ നമ്മൾ കേൾവി ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെപ്പറ്റി ഗ്രഹിക്കാനും വാക്കുകൾ കേൾക്കാനും വാക്കുകൾ മനസ്സിലാക്കാനും അതിനോടുള്ള ശരിയായ രീതിയിൽ പ്രതികരിക്കാനും എല്ലാം നമ്മൾ പഠിക്കുന്നത് കേൾവിയിലൂടെയാണ്. അറ്റ് എൻ ഏർലി ഏജ് വി ആർ ഡിപ്പെൻഡ് ഓൺ അവർ ഹിയറിംഗ് ടു അക്വയർ നോളേജ് ഓഫ് വൊക്കാബുലറി ആൻഡ് സ്പീച്ച്. സംസാരം കേട്ട് സംസാരം മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേൾവി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. സോ ഒരു കേൾവിയും ഭാഷയും സംസാരവും സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഹിയറിംഗ് ഈ മൂന്ന് പ്രോസസ്സിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയമായിട്ടുള്ള കഴിവ് മുന്നോട്ട് പോകുന്നത്. ഇനി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന്? ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റുക എന്നുള്ളത് ഒരു കീ സ്കില്ലായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. അതുമാത്രമല്ല, ഒരു കുട്ടിക്ക് സംസാര ഭാഷാപരമായ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് ആ കുട്ടിയുടെ പഠന നിലവാരത്തെയും മറ്റ് സോഷ്യൽ ഇൻട്രാക്ഷൻസിനെയും മറ്റ് കഴിവുകളെയും എല്ലാം സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് നോർമലായിട്ടുള്ള കേൾവി സംസാര വളർച്ചയുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുതിർന്നവരിലായാലും സംസാര ഭാഷാ പ്രശ്നങ്ങളോ മറ്റ് കേൾവിക്കുറവുകളോ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിച്ച് നേരത്തെ കണ്ടുപിടിച്ച് ആവശ്യമായ നടപടികൾ ആവശ്യമായ ഇൻ്റർവെൻഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവിധങ്ങളായ സംസാര വൈകല്യങ്ങൾ, ഭാഷാ വൈകല്യങ്ങൾ, കേൾവി വൈകല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഡീറ്റെയിലായി സംസാരിക്കുന്നതാണ്.